എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ തങ്കിപ്പള്ളിയെല്ലാം കണ്ട് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ച് റോഡ് വഴി മറ്റൊരു പള്ളിയിലേക്ക് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ സൈഡിലായിട്ട് ഒരു ബീച്ചിൻ്റെ പോർഷൻ പോലെ നമുക്ക് കണ്ടത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ് കടൽ ഒന്നും കൂടി ഒന്ന് പ്രക്ഷുബ്ധമായിരുന്നു എന്നൊരു സംശയമില്ല. അതില്ല, തിരകളൊക്കെ വല്ലാതെ അങ്ങ് വരികയായിരുന്നു. മാത്രമല്ല നല്ല ചൂട് സമയമായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പോൾ അതിലേ നേരമൊന്നും നമുക്ക് അവിടെ തങ്ങാനായിട്ട് സാധിച്ചില്ല. പക്ഷേ എന്താ പറയുക, നല്ലൊരു അടിപൊളി വ്യൂ എന്ന് തന്നെ പറയാം കേട്ടോ. നല്ലൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കയറി. പിന്നെ നമ്മളിതാ വന്നെത്തിയത് ഇവിടെയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് കേരളത്തിലെ 7-ാമത്തെ ബസലിക്ക എന്ന് പറയാം, അല്ലെങ്കിൽ ആലപ്പുഴയിലെ തന്നെ ചേർത്തലയ്ക്കടുത്തുള്ള ഒരു സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക, ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ അർത്തുങ്കൽ പള്ളി, നമ്മുടെ സ്വന്തം അർത്തുങ്കൽ പള്ളി. അവിടേക്കാണ് നമ്മൾ പോയത് കേട്ടോ. അവിടെ ചെന്ന് കണ്ടപ്പോഴുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ തികച്ചും ശാന്തമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു പള്ളിക്കകത്ത്. ഈ പള്ളിയെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഞാനൊന്നും കൂടെ പറയട്ടെ. അർത്തുങ്കൽ പള്ളി നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം എത്തിയതിനോട് ശേഷമാണ് കൂടുതലായിട്ട് പ്രശസ്തി ആർജിച്ചത്. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം അവിടെ എത്താനുള്ള കഥയൊക്കെ നിങ്ങൾക്കറിയാലോ. ഇറ്റലിയിൽ നിന്നാണ് ആ രൂപം വരുന്നത്. ഇറ്റലിയിലെ മിലാനിൽ ഭയങ്കരമായിട്ടുള്ള പകർച്ചവ്യാധി വന്നപ്പോൾ അവിടെയുള്ള ആ പ്രദേശവാസികളെല്ലാവരും സെബസ്ത്യാനോസിൻ്റെ ഒരു രൂപം ലോകം മൊത്തം ചുറ്റിക്കാമെന്നൊരു നേർച്ച നേരാണ്. അങ്ങനെ അവരത് മറന്നുപോയി. വീണ്ടും പകർച്ചവ്യാധി വന്നു. അപ്പോഴാണ് അവരാ നേർച്ച ഓർത്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു, നല്ല വിശ്വസ്തനായിട്ടുള്ളൊരു കപ്പിത്താൻ്റെ ഒപ്പം ഒരു പായ്ക്കപ്പലിൽ സെബസ്ത്യാനോസിൻ്റെ രൂപം അങ്ങനെ ലോകം മൊത്തം ചുറ്റിക്കാണ്. അങ്ങനെ ആ രൂപം ചുറ്റി ചുറ്റി കറങ്ങി അവസാനം നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കാലാവസ്ഥ വ്യതിയാനവും പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോൾ ഒരു കുഞ്ഞൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് കപ്പിത്താൻ മനസ്സിലായി. അതോടൊപ്പം തന്നെ രാത്രിയിൽ കപ്പിത്താൻ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. അതായത് ഈ സെബസ്ത്യാനോസിൻ്റെ രൂപം ഈ കാണുന്ന ഈ തീരത്തേക്ക് അടുപ്പിച്ച് അവിടെ കാണുന്ന പള്ളി ഏതാണോ അവിടെ നമുക്ക് പ്രതിഷ്ഠിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഈ അർത്തുങ്കൽ പള്ളിയിലേക്ക് സെബസ്ത്യാനോസിൻ്റെ രൂപം വരികയാണ്. അതിനുശേഷം നമ്മുടെ ഒരുപാട് രോഗശാന്തികളും ഒരുപാട് അത്ഭുതങ്ങളും സംഭവിച്ച് അങ്ങനെയാണ് നമ്മുടെ അർത്തുങ്കൽ പള്ളി തികച്ചും വ്യത്യസ്തമാകുന്നത്, പ്രശസ്തമാകുന്നത്, പ്രസിദ്ധമാകുന്നത്. അർത്തുങ്കലിനെ തികച്ചും വ്യത്യസ്തമാക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു കഥയും കൂടി ഈ പള്ളിക്ക് പുറകിലുണ്ട്. 1581 ഈ പള്ളി തടിയും അതുപോലെ തന്നെ തെങ്ങോലയും ഒക്കെ ഉപയോഗിച്ചിട്ട് പോർച്ചുഗീസുകാർ പണിയുന്നത്. അതിനുശേഷം നമ്മൾ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്ന ഫാദർ ഫെനോഷിയാണ് കുമ്മായവും കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പള്ളി ഒന്നും കൂടെ പുതുക്കി പണിയുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ദിവ്യശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കളരി അഭ്യസിക്കാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ സ്വാമി അയ്യപ്പനുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായി. അങ്ങനെ അവരുടെ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇപ്പോഴും ആ ഒരു സ്മരണ എന്നവണ്ണം ഇവിടെയുള്ള അയ്യപ്പന്മാർ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്ന് ഈ അർത്തുങ്കൽ പള്ളിയുടെ മുൻപിൽ വെച്ച് മാല ഉരുന്നൊരു ചടങ്ങും കൂടിയുണ്ട്. അങ്ങനെ എന്താ പറയുക, തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കഥയും കൂടി നമുക്ക് ഈ പള്ളിക്ക് പുറകിലായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ പള്ളിയുടെ പുറത്തേക്ക് വരികയാണെങ്കിൽ ബൈബിളിലെ സുപ്രധാനമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തികച്ചും വ്യത്യസ്തമായ മറ്റ് പള്ളികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ദേവാലയത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉരുളൽ നേർച്ചയാണ്. ഇവിടുത്തെ പെരുന്നാൾ സാധാരണ രീതിയിൽ ജാനുവരി 10 മുതൽ 27 വരെയാണ്. ആ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ വരികയും അതുപോലെ തന്നെ അർത്തുങ്കൽ കടൽത്തീരം മുതൽ ഈ പള്ളിയാങ്കണം വരെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നേർച്ച പോലെ അവർ വിശ്വാസത്തോടു കൂടി വരുന്നതായിട്ട് പറയപ്പെടുന്നു. തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ് ഞങ്ങൾക്കിവിടെ ഉണ്ടായത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.